ബിജെപി ശക്തമായ ഇടങ്ങളിലെല്ലാം അവർ തന്നെ തുടർഭരണം നടത്തുന്നതോ ഇല്ലെങ്കിൽ അവർ തന്നെ വീണ്ടും വീണ്ടും ജയിച്ചു കയറുന്നതോ ആയ കാഴ്ചകളാണ് നമുക്ക് രാജ്യത്ത് എവിടെയും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലൊഴികെ, പഞ്ചാബിൽ ആ പാർട്ടി അത്ര ശക്തമല്ല, അവർ ശക്തമായ ബാക്കി 4 സംസ്ഥാനങ്ങളിലും അവർ തന്നെ തുടർഭരണം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. മണിപ്പൂരിലൊക്കെ ഒറ്റയ്ക്ക് തന്നെ അവർ അധികാരത്തിലെത്തി. മുൻപ് അവർ സഖ്യകക്ഷികളുടെ സഹായത്തിൽ അധികാരത്തിലെത്തിയെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്ക് അധികാരത്തിലെത്തി എന്ന് മാത്രമല്ല, അധികാരത്തിലെത്തി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ കൂടി ഭരണപക്ഷത്തേക്ക് ചേരുന്ന ഒരു കാഴ്ചയും കണ്ടു. ഗോവയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ബീഹാറിൽ നിന്നാണ്. ബീഹാറിൽ ഒഴിവ് വന്ന 24 ലെജിസ്ലേറ്റീവ് കൗൺസിൽ MLC തെരഞ്ഞെടുപ്പ് എന്ന് പറയും, അതായത് MLA തുല്യം തന്നെയാണ് MLC. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ യോഗി ആദിത്യനാഥ് MLC ആയിട്ടായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവും MLC ആയിരുന്നു. അത്തരത്തിലുള്ള MLC തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചത്. 24 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം, NDA സഖ്യം വലിയ മാർജിനിൽ ഒരു തകർപ്പൻ ജയം നേടിയിരിക്കുന്നു. 24 13 സീറ്റ് അവർ നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടിയായ RJD, ലല്ലുപ്രസാദിന്റെ പാർട്ടിയാണ് RJD, ഈ RJDക്ക് 6 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കോൺഗ്രസിന് 1 സീറ്റ് നേടി. സ്വതന്ത്രർ 4 സീറ്റ് ജയിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർ BJPയുടെ സ്വതന്ത്രരാണ്. അതുകൂടെ കൂട്ടുമ്പോൾ 13-2 15 സീറ്റ് BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. BJPക്ക് 7, JDU ജനതാദൾ യു നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ്, അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. JDUവിന് 5 സീറ്റ്, RLJP 1 സീറ്റ്. അങ്ങനെയാണ് NDAക്ക് 13, രണ്ട് സ്വതന്ത്രന്മാർ കൂടി ചേരുകയാണെങ്കിൽ 15 സീറ്റിലേക്ക് എത്തും. RJD, അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ ലല്ലു പ്രസാദ് യാദവിന്റെ RJD തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിന് അവിടെ കേവലം 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മറ്റു പാർട്ടികൾക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ല. കാരണം MLC തെരഞ്ഞെടുപ്പ് വളരെ, എല്ലാവരും ബീഹാറിലെ MLC തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. കാരണം അവിടെ RLD വലിയ വിജയം നേടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ RLDക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം രാജ്യമാകെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വലിയ തരംഗം, ഒരു BJPയുടെ തരംഗം തന്നെയാണ്. അത് UPയിലായാലും ഗോവയിലായാലും മണിപ്പൂരായാലും ഒക്കെ നാം കണ്ടതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ബീഹാറിൽ ഉണ്ടായതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ ശക്തമായ രീതിയിൽ RJD പ്രവർത്തനം നടത്തിയിട്ടും ഇല്ലെങ്കിൽ അവർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ടും അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പകുതി സീറ്റ് പോലും നേടിയില്ല, തകർന്നടിയുകയാണ്. കേവലം 6 സീറ്റിലേക്ക് അവർ ഒതുങ്ങിപ്പോയി. കോൺഗ്രസ് 1 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി. BJP 12 സീറ്റിൽ മാത്രമാണ് മത്സരിച്ചത്. അവർക്ക് 7 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. 11 സീറ്റിൽ മത്സരിച്ച JDUവിന് 5 സീറ്റും നേടാൻ കഴിഞ്ഞു. അതായത് NDA ഒരു തകർപ്പൻ വിജയം തന്നെ ബീഹാറിൽ നേടിയെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം BJP പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു വിജയം തന്നെയാണിത്. കാരണം UP, ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂരിന് ശേഷം അവ അടുത്ത തെരഞ്ഞെടുപ്പിലും അവർ വിജയം കൊയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവർക്ക് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ കർണാടക തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായി നമുക്കിതിനെ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.